എല്ലാവർക്കും ഇൻസൈറ്റ് ഓപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യ ദിവസം മുതൽ തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടി പൃഥ്വിരാജ് സുകുമാരൻ നായകനെത്തിയ സർവൈവൽ ത്രില്ലർ മലയാളം സിനിമയാണ് ആടുജീവിതം. ബ്ലെസ്സി സംവിധാനം ചെയ്ത സിനിമ ഇപ്പോഴത്തെ ഒരാഴ്ച പിന്നിടാനൊരുങ്ങുകയാണ്. ഇന്ന് ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്നും റെക്കോർഡ് കളക്ഷനാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആടുജീവിതം എന്ന സിനിമയുടെ ഏഴാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ, വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ എന്നീ റിപ്പോർട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അർത്ഥത്തിലും തിയേറ്ററുകളിലേക്ക് എത്തി വമ്പൻ കളക്ഷനും ഹെവി പോസിറ്റീവ് റെസ്പോൺസും നേടി ബ്ലോക്ക് ബസ്റ്ററിലേക്ക് ഉദിക്കുന്ന സിനിമ ഇപ്പോഴും തിയേറ്ററിൽ വലിയ തരംഗം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ ആറാം ദിവസം ചൊവ്വാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3,80,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെത്തിയ സിനിമ ഇന്നലത്തെ കളക്ഷനോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 31 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതോടെ 6 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 82 കോടിയോളം രൂപയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇനി ഏഴാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ദിവസത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ കളക്ഷനിൽ നിന്നും ഒരു കുതിപ്പ് ഇന്ന് സിനിമയ്ക്ക് ഏഴാം ദിവസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 3,80,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയത് സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 4 കോടിക്ക് മുകളിൽ രൂപയാണെന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 7 ദിവസം കൊണ്ട് 35 കോടി കടക്കുമെന്നിപ്പോൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 7 ദിവസം കൊണ്ട് 35 കോടി ഗ്രോസ് കളക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബോളിവുഡിലെ ആദ്യത്തെ സിനിമയാണ് 7 ദിവസം കൊണ്ട് 35 കോടിയോളം രൂപ ഇത്രയും വേഗത്തിൽ വാരിക്കൂട്ടിയിരിക്കുന്നത്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ വേൾഡ് വൈഡ് കളക്ഷനായ സിനിമയ്ക്ക് ഇന്നും 10-12 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ 6 ദിവസം കൊണ്ട് ലോകമെമ്പാട് നിന്നും 82 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെത്തിയ സിനിമ ഏഴാം ദിവസത്തെ കണക്കോടെ 90 കോടിയും കടന്ന് 92 കോടിയിലേക്ക് എത്തപ്പെടുകയാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ സിനിമയാണ് 90 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്നത്. നാളത്തെ സിനിമയുടെ കളക്ഷനോടെ ആടുജീവിതം എന്ന സിനിമ ലോകമെമ്പാടും നിന്നും 100 കോടി കടക്കുമെന്ന് ഇപ്പോൾ ഉറപ്പാണ്. 80 കോടി ബജറ്റ് കണക്കാക്കുന്ന സിനിമ എല്ലാ അർത്ഥത്തിലും തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഗോഡ് ലൈഫ് എന്ന സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ട്സ് അറിയാനായി നമുക്ക് കാത്തിരിക്കാം. ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.